തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ ഏകദേശം തെളിഞ്ഞതോടെ പ്രചാരണങ്ങളെല്ലാം ശക്തമാക്കിയിരിക്കുകയാണ് നേതാക്കളെല്ലാം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വീഴ്ചകളും പോരായ്മകളും എല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് സി പി ഐ നേതാവ് എം സ്വരാജിന്റെ വരവ്. തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനിടെ കോൺഗ്രസുകാർ ശവക്കല്ലറയിൽ ചെരുപ്പിട്ട് കയറിയ സംഭവത്തിൽ മാപ്പ് പറയണമെന്നാണ് എം സ്വരാജ് ആവശ്യപ്പെടുന്നത്. തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ആരംഭിച്ചത് പി ടി തോമസിന്റെ ശവക്കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ്. കൂടെ എത്തിയ കോൺഗ്രസുകാർ മറ്റ് ശവക്കല്ലറുകൾക്ക് മുകളിൽ ചെരുപ്പിട്ട് കയറി നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എം സ്വരാജിന്റെ പ്രതികരണം. അത് ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവർ അന്തി ഉറങ്ങുന്ന സ്ഥലമാണെന്നും ഈ സംഭവത്തിൽ അവർ മാപ്പ് പറയണമെന്നും സ്വരാജ് പറഞ്ഞു. ക്യാമറയിൽ മുഖം വരാൻ വേണ്ടി തിക്കി തിരക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന അഭിപ്രായം സി പി എമ്മിനില്ല എന്നും സ്വരാജ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വിഷയമാക്കി ഉയർത്താൻ ഇടതുപക്ഷം തയ്യാറാവാത്തതെന്നും ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ വിശ്വാസി സമൂഹത്തെയും സഭയെയും കോൺഗ്രസ് ആക്രമിക്കുന്നത് പരാജയ ഭീതി മൂലമാണെന്ന് സ്വരാജ് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീഷിനെതിരെയും സ്വരാജ് രംഗത്തെത്തിയിരുന്നു. തൃക്കാക്കരയിൽ ജയിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണക്ക് കൂട്ടുകയാണെന്നും ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന ധാരണ പാളിപ്പോയെന്നും ഇപ്പോൾ വി ഡി സതീശൻ അത് ബോധ്യപ്പെട്ടുവെന്നും സ്വരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2020 വോട്ട് ചെയ്തവർ ഇത്തവണ വികസനത്തിന് വോട്ട് ചെയ്യും. ആ ഒരു ആത്മവിശ്വാസം സ്വരാജ് പ്രകടിപ്പിച്ചിരുന്നു. നാടിന്റെ വികസനത്തിനായി തൃക്കാക്കര നിവാസികൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതറിയാവുന്നതുകൊണ്ടാണ് യു ഡി എഫ് 2020 പിന്തുണ തേടിയതെന്നും ആരോപിച്ചു. കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗവും ഇത്തവണ വികസനത്തെ പിന്തുണയ്ക്കുമെന്നും 4 കൊല്ലം പാഴാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറാകില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അപ്രസക്തരാക്കി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന ധാരണയിലാണ് വി ഡി സതീശൻ പ്രചാരണവുമായി കടന്നു പോകുന്നതെന്നും എന്നാൽ അത് പാളിയെന്നും സതീശിന് ബോധ്യപ്പെട്ടെന്നും സ്വരാജ് പറഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ തൃക്കാക്കര മണ്ഡലം നെഞ്ചിലേറ്റിയെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. അതേസമയം തൃക്കാക്കരയിലെ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായി തെളിയുന്ന പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് പ്രതികരിച്ചിട്ടുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കഠിനാധ്വാനിയാണെന്നും എൽ ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്നും കെ വി തോമസും പറഞ്ഞു. എന്നാൽ കോൺഗ്രസിൽ ഏകാധിപത്യ പ്രവണതയാണ് ദൃശ്യമാകുന്നത്. എന്തായാലും കെ വി തോമസും ഇടതിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ ചിത്രം മൊത്തത്തിൽ മാറുകയാണ് തൃക്കാക്കരയിൽ. ഇപ്പോഴാണ് കോൺഗ്രസ് ശരിക്കുമുള്ള പാഠം പഠിക്കാൻ പോകുന്നത്. കാരണം കെ വി തോമസ് എന്ന മുതിർന്ന നേതാവിനെ അവർ മാറ്റി നിർത്തിയതിലൂടെ എത്ര വോട്ടാണ് നഷ്ടം വരാൻ പോകുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ആത്മവിശ്വാസമെല്ലാം പതിയെ പതിയെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൽ ഡി എഫ് സർക്കാരാണെങ്കിലോ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.